മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് നിൽക്കുന്ന മനോഹരമായ നാടാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. ഇന്ത്യയുടെ തെക്കേയറ്റത്ത് നാക്കില പോലെ കിടക്കുന്ന നമ്മുടെ സംസ്ഥാനം സ്വാതന്ത്ര്യത്തിന് മുൻപ് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങളായി വേർതിരിഞ്ഞ് കിടന്നിരുന്നു. ഈ ഭൂവിഭാഗത്തെ സമന്വയിപ്പിക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ചത് 1921 ഏപ്രിൽ 13 രൂപം കൊണ്ട ഐക്യ കേരള പ്രസ്ഥാനം ആയിരുന്നു. ഈ പ്രസ്ഥാനത്തിൻ്റെ ശ്രമഫലമായി 1947 ഏപ്രിൽ മാസത്തിൽ കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഐക്യ കേരള സമ്മേളനം തൃശ്ശൂരിൽ വെച്ച് നടക്കുകയും അങ്ങനെ 1956 നവംബർ 1 ഐക്യ കേരളം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്തു. പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവച്ചും സ്വച്ഛാബ്ദി മണൽത്തിട്ടയായ അറബിക്കടലിൽ കാലുകളൂനിയും പരിലസിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരള നാടിൻ്റെ പിറവി ദിനമാണ് നവംബർ 1. കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കാസർഗോഡ് മുതൽ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം വരെ 14 ജില്ലകളാണ് കേരളത്തിലുള്ളത്. ഒറ്റച്ചരടിൽ കോർക്കപ്പെട്ട വിവിധ വർണ്ണങ്ങളാർന്ന പുഷ്പങ്ങളെ പോലെ ശോഭിക്കുന്ന ഈ ജില്ലകളുടെ സാംസ്കാരികവും ഭാഷാപരവും ഭൂമിശാസ്ത്രപരവുമായ ചില പ്രത്യേകതകളിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്താലോ? നമസ്കാരം, ഞാനാ ദീദി. ഞാൻ പറയാൻ പോണത് കാസർഗോഡ് ജില്ലയെ കുറിച്ചാണ്. കാസർഗോഡ് നല്ല ജോറായ ജാഗ. കേരളത്തിൻ്റെ വടക്കേറ്റത്തുള്ള ജില്ല. ഇവിടെ നിറച്ച് തെങ്ങും മലയും പുഴയുമുള്ള ജോറായ നാട്. ഇവിടെ ചരിത്രപ്രസിദ്ധമായ ബേക്കൽ കോട്ട, ചന്ദ്രഗിരി കോട്ട, ഏഴിമല, അങ്ങനെ ചരിത്രം ഉറങ്ങണം വന്ന്. നിങ്ങളൊരു കാര്യം അറിഞ്ഞീനാ, ഇവിടെ ഒരു ഭാഷയല്ല, ഏഴ് ഭാഷ മുണ്ടുള്ള ജാഗ. കാസർഗോഡ് സപ്തഭാഷ സംഗമ ഭൂമി. ഇവിടെ മലയാളം, കൊങ്ങിണി, ഉറുദു, കന്നഡ, തുളു, നക്കിളി, ഹിന്ദി. കാസർഗോഡില് നദികൾ ജാസ്തി. കേരളത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല. അതുകൊണ്ട് തന്നെ കാസർഗോഡ് നല്ല ഭംഗിയുള്ള നാട്. മഞ്ചേശ്വരം, ചന്ദ്രഗിരി, നീലേശ്വരം, കവായ്, അങ്ങനെ ഒരുപാട്. ഇവിടെ നിറച്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. കോട്ടഞ്ചേരി മലയിടുക്ക്, ബേക്കൽ കോട്ട, ആനക്കല്ല് വെള്ളച്ചാട്ടം, പള്ളിക്കര ബീച്ച്, അങ്ങനെ കോറെ. അങ്ങനെ കാസർഗോഡ് നല്ല ജോറായ ജാഗ. നന്ദി. ജനുവരി 1 നമ്മളെ കണ്ണൂരുണ്ടായിരുന്നു. കണ്ണൻ്റൂര് അല്ല, കണ്ണൻ്റൂര് ചുരുങ്ങിയിട്ടാണ് കണ്ണൂരുണ്ടായെന്നും പറയുന്നത്. വിശേഷണങ്ങൾ ഏറെ ഉണ്ടപ്പാ പറയാന്. തറികളുടെയും തിറകളുടെയും നാട്, 3 സീൻ്റെ നാട്. എന്തല്ലോപ്പ, കേക്ക്, ക്രിക്കറ്റ്, സർക്കസ്, തെയ്യത്തിൻ്റെയും തോറ്റമ്പാട്ടിൻ്റെയും പൂരക്കളിൻ്റെയും, പിന്നെ ഏക മുസ്ലിം രാജവംശമായ അറക്കൽ ബീവിമാരുടെ നാട്. നിങ്ങളുടെ എല്ലാം നാട്ടിൽ പ്രസാദം തുണക്കമേ കിട്ടുക. അതാണ് ഞങ്ങളുടെ പറശ്ശിനിക്കട ഊട്ടപ്പൻ. പറയാനി ഏറെ ഉണ്ടപ്പ. ഏറ്റവും കൂടുതൽ കടൽ തീരവും കണ്ടൽക്കാടും വലിയ വിമാനത്താവളവും ഞങ്ങളെ ജില്ലയിലാണ്. കേരളത്തിലെ ഏക കണ്ടോൺമെന്റ്, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നാവിക അക്കാദമിയും നമ്മളെ നാട്ടിലാ. ലോകത്തെ ഏറ്റവും പഴക്കമുള്ള കപ്പാത്തോട്ടവും ആദ്യത്തെ കണ്ണൂരിലാണ്. ഭൗമസൂചിക പദവി നേടിയ പവിത്ര മോദിയെ, അതും കണ്ണൂരിലാണ്. മുത്തപ്പ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാരെ കണ്ണൂരിലാണ്. ആരെല്ലോ ഉണ്ടപ്പ, ഈ കെ വയനാറ്, പിണറായി വിജയൻ, കെ കരുണാകരൻ. തൃശ്ശൂർ പൂരിലെ തിരുവമ്പാടിന്റെ മേള പ്രമാണി മട്ടന്നൂർ ശങ്കരൻകുട്ടി,
സുകുമാറവിക്കോടും ശില്പി അനിരുദ്ധനും എഴുത്തുകാരൻ ടി പത്മനാഭനും ഫുട്ബോളർ സി കെ വിനീതും ടിൻഡു ലൂക്കയും സിനിമാ നടൻ ശ്രീനിവാസനും ഓരെല്ലാം കണ്ണുകാരാണ്. നിങ്ങൾ മൊയ്ത്തിലങ്ങാട് ബീച്ച് ബീച്ച് എന്ന് കേട്ടിന? ആ വണ്ടി ഓട്ടാൻ പറ്റുന്ന ബീച്ച്. കണ്ണൂര് കാണാനിക്കൊണ്ട് ഒരുപാടുണ്ടപ്പ. കണ്ണൂർ കോട്ട, മാപ്പിള, പാറ, പൈത്തൻ മല, പർശ്വനിക്കടവ് സ്നേക്ക് പാർക്ക്, ആറാം സാങ്ച്വറി, മീൻമുട്ടി വെള്ളച്ചാട്ടം, എന്തെല്ലോ ഉണ്ട്. അയൽക്കൂട്ടം പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയതും ആദ്യത്തെ പത്രം രാജ്യസമാചാരം അത് പുറത്തിറക്കിയതും കണ്ണൂരിൽ നിന്നാണ്. നാട് എൻ വീട് ഈ വയനാട്, കൂട് എൻ മേട് ഈ വയനാട്. നിങ്ങൾക്ക് വലുതും മനസ്സിലായോ? ഞാനിവിടെ പറയണേ നമ്മുടെ വയനാടിനെ കുറിച്ചാ. കേരളത്തിൽ സുന്ദരമായ മലനാടാണിത്. 1980 നവംബർ 1 കേരളത്തിലെ 12 ജില്ലയായി വയനാട് രൂപം കൊണ്ടത്. കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളുടെ ഭാഗമായിരുന്ന പ്രദേശങ്ങളൊക്കെ അടർത്തിയെടുത്താണ് വയനാട് രൂപം കൊടുത്തത്. ഇതാദ്യം അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലാണെന്ന് നിങ്ങൾക്കറിയോ? കുറേക്കീഴാണ് എന്നാണ്. 2 അതിൽ പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണിത്. കൂടെ കാപ്പിന്റെയും ഇഞ്ചിന്റെയും ഉത്പാദനം വളരെ കൂടുതലാണ്. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ലയും വയനാടാണ്. വയനാടിന്റെ മിക്ക ഭാഗവും വനമാണ്. ഇവിടെ കൂരകളും കുറവാണ്. കോഴിക്കോട് നിന്ന് താമരശ്ശേരി ചുരം കയറി വയനാട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ ആഹാ, വയനാടിന് എന്തൊരു ശൈലാണെന്നറിയോ? മണ്ണുകൊണ്ടുണ്ടാക്കിയതിലെ ഏറ്റവും വലിയ ഡാമായ ബാണാസുര സാഗർ ഡാം, കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമായ പൂക്കോട് തടാകം, 8000 പഴക്കമുള്ള ചുവർ ചിത്രങ്ങളുള്ള എടയ്ക്കൽ ഗുഹ, ഇതൊക്കെ ഉള്ളത് ഇവിടെയാണ്. ഇന്നിവിടുത്തെ മറ്റൊരു സവിശേഷതയാണ് കുറുവാദ്വീപ്. 950 വ്യാപിച്ചു കിടക്കുന്ന ആർത്താമസമില്ലാത്ത ഒരു ഹരിതദ്വീപാണിത്. കബനി നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ മുത്തങ്ങ വന്യജീവി സങ്കേതം, സൂചിപ്പാറ, കാന്തൻപാറ വെള്ളച്ചാട്ടങ്ങൾ, ബ്രഹ്മഗിരി മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷിപ്പാതാളം, ഇതൊക്കെ കൂടുതലും മനോഹരമായ കാഴ്ചകളത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ഒരു നാട്ടുരാജാവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ, കേളവർമ്മ പരശുരാജ. അദ്ദേഹത്തിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ മാനന്തവാടിയിലാണ്. തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം, പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രം, ഇതൊക്കെ കൂടുതൽ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളാണ്. നിങ്ങൾക്കിപ്പോ വയനാട്ടിലേക്ക് വരാൻ തോന്നില്ലേ? നിബിന് വേഗം വരി. കോഴിക്കോട്? അല്ലല്ല, കോഴിക്കോട്. ആഹാ, ആ പേര് കേൾക്കാൻ തന്നെ എന്തൊരു അതിർപ്പാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന മലബാർ ജില്ലയുടെ തലസ്ഥാനമായിരുന്ന കോഴിക്കോട് ഒരു കാലത്ത് ലോകത്തിലെ സമ്പന്ന നഗരങ്ങളിൽ ഒന്നായിരുന്ന കോഴിക്കോട്. അറബികളും തുർക്കികളും ഈജിപ്ഷ്യന്മാരും ചൈനക്കാരും തുടങ്ങിയ വിദേശികൾ ഇവിടെ വ്യാപാരം നടത്തിയിരുന്നു. സാമൂതിരിയുടെ ഭരണത്തിന് കീഴിലായിരുന്ന കോഴിക്കോട് 1498 പോർച്ചുഗീസ് നാവികൻ വാസ്കോഡ ഗാമ കാപ്പാട് കടൽ തീരത്ത് കപ്പലിറങ്ങിയതോടെയാണ് കോഴിക്കോട് ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുന്നത്. ടിപ്പു സുൽത്താൻ മലബാർ കീഴടക്കി കോഴിക്കോടിന്റെ പേര് ഫറൂഖാബാദ് എന്നാക്കിയിരുന്നെങ്കിലും അധിക കാലം നിലനിന്നില്ല. 1957 ജനുവരി 1 കോഴിക്കോട് ജില്ല നിലവിൽ വന്നത്. കോഴിക്കോട് കാലിക്കട്ട് എന്ന പേരിലും ഇതറിയപ്പെടുന്നു. ഉമ്മാനെയും ബാപ്പാനെയും ഒഴിച്ച് ബാക്കിയെല്ലാം ഇപ്പം നമ്മുടെ കോഴിക്കോട് അങ്ങാടി കിട്ടും. ആ കോഴിക്കോട് അങ്ങാടിയുടെ പോലീഷ് പറയാനാണെങ്കിൽ ഇനിയും ഒരുപാട് പറയാനുണ്ട്. മിന്റ കുലുക്കി സർബത്തിൻ്റെ മധുരമുള്ള വർത്തമാനം പറയുന്ന ഇവിടുത്തെ മനുഷ്യന്മാർ, മഴ കൊണ്ടുങ്ങാനിട്ട് റോഡിലൂടെ പായുമ്പോൾ പനി പിടിക്കേണ്ട ചങ്ങായിമാരെ ഇങ്ങോട്ട് കയറിക്കോളിനെന്ന് പറഞ്ഞ് പിന്നാലെ വരുന്ന ഓട്ടോറിക്ഷക്കാര്, ബാബുഖാന്റെയും ഖാദർ ഖാന്റെയും റാഫിസാറിന്റെയും ഒക്കെ പാട്ടും പാടി പകലന്ത്യോളം മേപ്പില് നടത്തുന്ന ഇവിടെ മാളികേന്റെ മുകളിലുള്ള ഒരുപാട് കലാസമിതിയിലെ പാട്ടുകാര്, ഫുട്ബോളിനെ കൽബിലേറ്റിയ മൊഞ്ചന്മാരും മൊഞ്ചത്തിമാരും ഉള്ള നാട്, മുട്ടയ തെരുവിലെ പലഹാരങ്ങൾക്കൊക്കെ എന്തത്ര സ്വാദെന്നാണ് നിങ്ങളുടെ വിചാരം? ഓരത് വിളമ്പുന്നത് അവരുടെ കൽബോണ്ടം കൂടിയിട്ടാണ്. കേട്ടിട്ടില്ലേ നിങ്ങള്?
കൽവില് തേനൊഴുകണ കൊയ്ക്കോട്, കടലമ മുത്തണക്കര കൊയ്ക്കോട്, വേണേ കണ്ടോളി ചെങ്ങായി ഞമ്മട കൊയ്ക്കോട്, അതാണ് കോഴിക്കോട്. അങ്ങനെ ഈ നാടിന്റെ മഹിമ പറയാൻ തുടങ്ങിയ ഇന്നൊന്നും തീരില്ല മക്കളെ. ഇവിടെ മലപ്പുറം, ഇവിടെ മലപ്പുറം ദക്ഷിണേന്ത്യ സംസ്ഥാനമായ കേരളത്തിലെ ഒരു നഗരമാണ്. ഇവിടെ മലപ്പുറം രൂപീകൃതമാകുന്നത് 1969 കേരളത്തിലെ 10th ജില്ലയായിട്ടാണ് നമ്മുടെ മലപ്പുറം രൂപീകൃതമാകുന്നത്. മലബാറിന്റെ പുഴയുടെ തീരത്ത് നടന്ന മാമാങ്കത്തിന് പ്രസിദ്ധമായ തിരുനാമായ ഉൾപ്പെടുന്ന ജില്ലയും കൂടിയാണ് നമ്മുടെ മലപ്പുറം. നമ്മുടെ മലയാള ഭാഷയിലെ പിതാവായ എഴുത്തച്ഛനെയും മഹാകവി വെള്ളത്തൂർ നാരായണ മേനോന്റെയും നമ്മുടെ ആദ്യ മുഖ്യമന്ത്രി MS തമ്പുരാന്റെയും MDയുടെയും കലാമണ്ഡല കല്യാണിക്കുട്ടി അമ്മയുടെയും ബാലാമണി അമ്മയുടെയും കമലാ സൂര്യയുടെയും ഒക്കെ ജന്മസ്ഥലമാണ് നമ്മുടെ മലപ്പുറം. നമ്മുടെ മലപ്പുറത്ത് കാഴ്ചകളും കുറെ സ്ഥലമുണ്ട്. വിനിയം കായൽ, ചെമ്പ്രവട്ടിപ്പാലം, കുടിക്കുട്ടിമല, കോഴിപ്പാറ വെള്ളച്ചാട്ടം, വിനിയും ഇതൊക്കെ നമ്മുടെ മലപ്പുറം. നമ്മുടെ മലപ്പുറം നല്ല പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിണ്ടാവുമല്ലോ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ സ്വന്തം പാലക്കാടിനെ കുറിച്ചാണ്. 1987 January 1 പാലക്കാട് ജില്ല രൂപം കൊണ്ടത്. സംഘകാലത്തൊക്കെ പാലക്കാടിനെ കുറേ നാടെന്നാണ് പറയപ്പെട്ടിരുന്നത്. കരിമ്പനകളുടെ നാടെന്നും അറിയപ്പെടുന്നു. തൊങ്ങനെ നെൽകൃഷി ചെയ്യുന്ന ജില്ല, തൊങ്ങനെ കർഷക തൊഴിലാളികളുള്ള ജില്ല, പിന്നെ കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ലയാണ് നമ്മുടെ പാലക്കാട്. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാരെ, നവോത്ഥാന നായകനായ ബ്രഹ്മാനന്ദ ശിവയോഗി, പ്രശസ്ത സംഗീതജ്ഞനായ ചെമ്പൈ വൈദ്യനാഥ പാതിരുതരെ, കേരളത്തിന്റെ ഖസാക്കിന്റെ ഇതിഹാസം, ഖസാക്കിന്റെ ഇതിഹാസം എന്ന പ്രശസ്ത നോവൽ എഴുതിയ OV വിജയൻ, ഇവരെല്ലാവരുടെയും സ്വന്തം നാടാണ് നമ്മുടെ പാലക്കാട്. കുമാരനാശം വീണപ്പൂ വൈദ്യത് നമ്മുടെ പാലക്കാടിലെ ജൈവമേഖല വെച്ചിട്ടാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അറിയോ കാണാൻ? കേരളത്തിലെ ഏറ്റവും വലിയ ഡാമായ മലമ്പുഴ ഡാം, പാവങ്ങളുടെ ഊട്ടിയായ നെല്ലിയാമ്പതി, ടിപ്പു സുൽത്താൻ കോട്ട, സൈലന്റ് വാലി ദേശീയോദ്യാനം, പറമ്പിക്കുളം കടുവ സങ്കേതം, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മയിൽ സംരക്ഷണ കേന്ദ്രം, ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പാലക്കാടിലാണ് കേട്ടോ. പാലക്കാടിന്റെ തനതായ കലകൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? കണ്ണിയാർകളിയും പൊറോട്ട നാടകവും. പശ്ചിമഘട്ടത്തിലും കേരളത്തിലുമുള്ള ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. പാലക്കാട് ചുരം വഴി വീശുന്ന കാറ്റ് പാലക്കാടിന് മാത്രം സ്വന്തമാണ്. ഇനിയും തൊങ്ങനെ കാര്യങ്ങൾ ഞങ്ങളുടെ പാലക്കാടിനെ കുറിച്ച് പറയാനുണ്ട്, എത്ര പറഞ്ഞാലും തീരില്ല. അതെല്ലാം കാണാൻ നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ പാലക്കാട്ടേക്ക് വരണം കേട്ടോ. അതെന്നെ പറയണേ, തൃശ്ശൂർ ഒന്നല്ല ഒരു ഒന്നൊന്നൊരു ജില്ലയാണ്.
നമസ്കാരം അച്ഛന്മാരെ. ഞാൻ അന്നോടെ പറയുമ്പോഴും നമ്മുടെ എറണാകുളത്തെ കുറിച്ചാണ് കേട്ടാ. 1958 April 1 നമ്മുടെ ജില്ല രൂപീകൃതമായത്. നമ്മുടെ എറണാകുളം മധ്യകേരളത്തിലാണ് സ്ഥിതിച്ചാണ്. പിന്നെ കേരളത്തിലും വാണിജ്യ തലസ്ഥാനമാണ്. എറണാകുളത്ത് മറ്റേ പേര് വിളിച്ചല്ലോ, അതെന്താണ്? ഋഷിനാഥക്കുളം. നമ്മുടെ എറണാകുളത്തെ കൊച്ചി കേരളത്തിലെ രണ്ടാം വലിയ നഗരവും ഈ ജോലി വ്യവസായ മേഖലയുമാണെന്നേ. പിന്നെ കാക്കനാട്ട് ഇൻഫോ പാർക്ക് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐ ടി പാർക്കാണ്. പിന്നെ കൊച്ചി നഗരത്തിൽ ജൂതപ്പള്ളി ഉണ്ട്, ഡച്ച് കൊട്ടാരുണ്ട്. ഇത് മാത്രമല്ലേട്ടോ അച്ഛന്മാരെ, പിന്നെ കൊച്ചി റിഫൈനറി, കേരള ഹൈക്കോടതി, മഹാരാജാസ് കോളേജ്, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതെല്ലാം എവിടെയാ? നമ്മുടെ എറണാകുളത്ത് തന്നെ. പുറം നാട്ടുകാർ പറയണത് നമ്മുടെ എറണാകുളം അറബിക്കളറിന്റെ റാണിയായ കൊച്ചിയുടെ ഹൃദയഭാഗത്താണ്. ഇത് മാത്രമല്ലേട്ട, കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയമായ ഹിൽ പാലസ്, പക്ഷി സങ്കേത കേന്ദ്രമായ മംഗളവനം, ബോൾഗാട്ടി പാലസ്, മഴയിൽ പാലം എന്നറിയപ്പെടുന്ന മറൈൻ ഡ്രൈവ്, ഇതെല്ലാം നമ്മുടെ എറണാകുളത്ത് തന്നെയാ. പിന്നെ കൊച്ചി മെട്രോ, ലുലു മാൾ, ബോട്ട് ജെട്ടി, ഷിപ്പ് യാർഡ്, നെടുമ്പാശ്ശേരി എയർപോർട്ട്, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, മലയാറ്റൂർ പള്ളി, ഇതെല്ലാം നമ്മുടെ എറണാകുളത്ത് തന്നെ സ്ഥിതി ചെയ്യണ്. പിന്നെ പ്രശസ്ത കവികളായ വൈലപ്പള്ളി ശ്രീധര മേനോൻ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, ഗാനഗന്ധർവനായ കെ ജി യേശുദാസ്, അഭിനേതാവായ ജയറാം, ഇവരുടെ എല്ലാം ജന്മസ്ഥലം നമ്മുടെ എറണാകുളത്ത് തന്നെയാ. തീം പാർക്കായി വണ്ടല്ല സ്ഥിതി ചെയ്യണ എവിടെയാന്ന് നിങ്ങൾ വിചാരം? അതും നമ്മുടെ എറണാകുളത്ത് തന്നെ. വിദേശികളുടെ ഒരു സമുദ്രമാണ് ആലുവ ശിവരാത്രി, ചോറ്റാനിക്കര മകംതൊടി, ഇതെല്ലാം നമ്മുടെ എറണാകുളത്തെ പ്രധാന ഉത്സവങ്ങളാണ്. പറഞ്ഞാലും പറഞ്ഞാലും തീയില്ല മച്ചന്മാരെ നമ്മുടെ എറണാകുളത്തെ വിശേഷങ്ങള്. ഇതെല്ലാം കേട്ട് നിങ്ങക്ക് ഇങ്ങോട്ട് വരാൻ തോന്നുന്നുണ്ടല്ലേ? ഇങ്ങോട്ട് പോവാൻ മച്ചന്മാർ, നിങ്ങക്ക് എറണാകുളത്തേക്ക് സ്വാഗതം. നമസ്കാരം കേട്ടോ. കോട്ടയം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഓർക്കുന്നത് റബ്ബറച്ചായന്മാരെയാ. മീനച്ചിലാന്റെ തീരത്തെ കേട്ടോ ഞങ്ങൾ കോട്ടയം. പക്ഷെ ഒരു സങ്കടം എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ കടലില്ലെന്നേ. പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ബുക്ക് പ്രൈസ് ലഭിച്ച നമ്മുടെ അരുന്ധതി റോയ് എഴുതിയ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന ലോക പ്രശസ്ത നോവലിന്റെ പശ്ചാത്തലം മീനച്ചിലാന്റെ തീരത്തുള്ള ഐമൻ എന്ന ഗ്രാമമാണ് കേട്ടോ. ഞങ്ങളുടെ കോട്ടയത്തെ അക്ഷയനഗിരി എന്നാണ് വിളിക്കുന്നേ. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ പട്ടണമല്ലേ ഇത്. പിന്നെ ഞങ്ങളുടെ നാടിന് ദ ലാൻഡ് ഓഫ് ലെറ്റേഴ്സ്, ലാറ്റക്സ് ആൻഡ് ലേക്സ് എന്നൊരു വിശേഷണം കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. മഹാത്മാഗാന്ധി സർവകലാശാല, കേരളത്തിലെ ആദ്യത്തെ കോളേജായ CMS കോളേജ്, DC ബുക്സിന്റെ ആസ്ഥാനം, ഏറ്റവും പഴക്കമേറിയ പത്രം ദീപികയുടെ ആസ്ഥാനം, മലയാള മനോരമ മംഗളം തുടങ്ങിയ പത്രങ്ങളുടെ ആസ്ഥാനം, അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ലേബർ ഇന്ത്യയുടെ ആസ്ഥാനം ഇവിടെ തന്നെയാണ്. പിന്നെ പ്രശസ്തരായ പല വ്യക്തികളും കോട്ടയംകാരാണ്. വഞ്ചിപ്പാട്ട് സാഹിത്യശാഖയുടെ ഉപജ്ഞാതാവ് ശ്രീ രാമപുരത്ത് വാര്യർ, ഐതിഹ്യമാലയുടെ കർത്താവ് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി, ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനം അലങ്കരിച്ച ആദ്യ മലയാളി ശ്രീ KR നാരായണൻ, നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരായ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ, ശ്രീ പൊൻകുന്നം വർക്കി, പിന്നെ മലയാളത്തിൻ്റെ മഹാനടനായ ശ്രീ മമ്മൂട്ടി, പിന്നെ നമ്മുടെ മുൻ ചീഫ് ജസ്റ്റിസ് ശ്രീ KG ബാലകൃഷ്ണൻ തുടങ്ങിയവരൊക്കെ ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ് കേട്ടോ. പിന്നെ എന്നാ പറയാനാണ്, കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ കാണാനായിട്ട്. പനശ്ശിക്കാട് ക്ഷേത്രം, വിശുദ്ധ അൽഫോൺ സ്വാമിയുടെ ഭരണങ്ങാന പള്ളി, ഏറ്റുമാനൂർ ക്ഷേത്രം, വൈക്കം മഹാദേവ ക്ഷേത്രം, ഇലവീഴാം പൂഞ്ചിറ, വാഗമണ്ണ് ഒക്കെ കാണാനേ. ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ, എല്ലാം കൂടി പറയാൻ നേരമില്ല കേട്ടോ. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ വന്ന നല്ല കപ്പ ബിരിയാണിയും കപ്പിമീനും പാലപ്പവും ബീഫും ഒക്കെ കഴിച്ച് വയറിറച്ച് അങ്ങോട്ട് പോവാ. അപ്പൊ പിന്നെ എന്നാ ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങുന്നേ? എന്നാ പറയാനാ, ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും വരുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടാ. അപ്പൊ പിന്നെ നേരം കിട്ടുമ്പോ ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങി കേട്ടോ. എല്ലാ ജില്ലകളിലെ കുറിച്ച് കേൾക്കുമ്പോ നമ്മുടെ ഇടുക്കി ജില്ലയെ കുറിച്ച് കേൾക്കണ്ടേ? 1972 ഇടുക്കി ജില്ല രൂപീകൃതമായത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല. വനം കൂടുതലായതുകൊണ്ട് തന്നെ വന്യജീവി സങ്കേതങ്ങളും ഇവിടെ ഒരുപാടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ഡാമായ മുല്ലപ്പെരിയാർ ഇടുക്കിയിലാണ്. ചന്ദനമരങ്ങളുടെ സാന്നിധ്യം കൊണ്ട് പ്രസിദ്ധമായ മറയൂരും കേരളവും തമിഴ്നാടും തമ്മിൽ തർക്കത്തിലുള്ള മംഗളാദേവി ക്ഷേത്രവും ഇടുക്കിയിലെ മറ്റു വിശേഷങ്ങൾ. ഇടുക്കി തമിഴ്നാട് അതിർത്തിയിലുള്ള ശിവഗിരി മലയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന പെരിയാർ നദിയാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ നദി.
ആദ്യത്തെ സ്പൈസസ് പാർക്ക്, ആദ്യത്തെ ഡാം, ആദ്യത്തെ കോൺക്രീറ്റ് ഡാം, ആദ്യത്തെ കമാൻ അണക്കെട്ട്, ആദ്യത്തെ ഭൂഗർഭ ജലവൈദ്യുതി പദ്ധതി തുടങ്ങിയ കേരളത്തിലെ പലതിനും തുടക്കം കുറിച്ചത് ഇവിടെ നിന്നാണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമായ പെരിയാർ വന്യജീവി സങ്കേതം, വരയാടുകൾക്ക് പ്രസിദ്ധമായ ഇരവിക്കുളം ദേശീയോദ്യാനവും, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമായ പാമ്പാടും ചോലയും ഇവിടെ തന്നെ. പെരിയാറിൻ്റെ ഭൂരിഭാഗവും ഇടുക്കിയിലൂടെയാണ് ഒഴുകുന്നത്. അതിനാൽ തന്നെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പദ്ധതിയാണ് ഇടുക്കിയിലാണ്. കുറച്ച് കാര്യങ്ങൾ എൻ്റെ സുഹൃത്തിനും കൂടി പറയാനുണ്ട്, അതും കൂടി ഒന്ന് കേട്ടു നോക്കിക്കോളൂ. ആ പിന്നെ ആർദ്ര, കേരളത്തെ ഏലവും തേയിലയും വെളുത്തുള്ളിയും കൃഷി ചെയ്യുന്ന ഏക ജില്ല, സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടെന്നും അറിയപ്പെടുന്നു. കേരളത്തിൽ മഴനിഴൽ പ്രദേശമായ ചിന്നാർ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നക്ഷത്ര ആമകളെ സംരക്ഷിച്ചു വരുന്നു. കേരളത്തിന്റെ കാശ്മീറായ മൂന്നാർ ഇടുക്കിയിലാണ്. തെന്നിന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഇവിടെയാണ്. നിങ്ങൾക്ക് കണ്ണൻദേവൻ തേയിലത്തോട്ടം കാണാൻ ആഗ്രഹമില്ലേ? ഏഷ്യയിലെ ഏറ്റവും വലിയ തേയിലത്തോട്ടമായ വണ്ടൻമേട് ഇൻഡോസിസ് കണ്ണുകാലി ഫാമായ മാട്ടുപ്പട്ടി സന്ദർശിക്കണ്ടേ? ഇതൊന്നും വേണ്ടെങ്കിൽ 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി കാണണ്ടേ? അത് കാണണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇടുക്കിയിലേക്ക് പോരണം. എന്നാണാവേ? അതെ, നിങ്ങളെ പോരുമ്പോഴില്ലേ ട്രെയിൻ പിടിച്ച് പോന്നേക്കല്ലേ? കാരണം ഇവിടെ ട്രെയിൻ പാളങ്ങളില്ല, റോഡ് മാർഗം തന്നെ വരണം. എന്നാ പോന്നോളി. മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരി തൂകും പെണ്ണല്ലേ ഇടുക്കി, ഇവളാണിവളാണ് വിടുമിടുക്കി. കായലുണ്ട്, കെട്ടുവെള്ളമുണ്ട്, കരിമീനുണ്ട്, പിന്നെ ബീച്ചുമുണ്ട്. പോരുന്നോ ആലപ്പുഴയിലേക്ക്? കായലും ബീച്ചും കെട്ടുവെള്ളങ്ങളും ചേർന്ന ഒരു ടൂറിസം പാക്കേജാണ് ആലപ്പുഴ. വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലങ്ങളിലൂടെ വള്ളത്തിൽ നീങ്ങി ആലപ്പുഴയുടെ ദൃശ്യമനോഹാരിത നേരിട്ട് അനുഭവിച്ചറിയാം. വിശാലമായ അറബിക്കടലിൻ്റെയും അതിലേക്കൊഴുകുന്ന നദീ ശൃംഖങ്ങളുടെയും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന നാഴികക്കല്ലാണ് ആലപ്പുഴ. 20-ാം നൂറ്റാണ്ടിൻ്റെ ദശാബ്ദത്തിൽ ഇന്ത്യ മഹാസാമ്രാജ്യത്തിൻ്റെ വൈസ്രോയായിരുന്ന കേഴ്സൺ പ്രഭു ആലപ്പുഴ സന്ദർശിച്ച വേളയിൽ ആലപ്പുഴയുടെ സൗന്ദര്യത്തെ മതിമറന്ന് അത്യാഹ്ലാദത്തോടെ ആശ്രയത്തോടെ വിളിച്ചു പറഞ്ഞു. ഇവിടെ പ്രകൃതി തൻ്റെ അനുഗ്രഹം വാരിക്കോരി ചൊരിഞ്ഞിരിക്കുന്നു. ആലപ്പുഴ കിഴക്കിൻ്റെ വെനീസ്. അന്നു മുതൽ ലോക ഭൂപടത്തിൽ ആലപ്പുഴ അറിയപ്പെട്ടിരുന്നത് കിഴക്കിൻ്റെ വെനീസ് എന്ന പേരിലായിരുന്നു. തുറമുഖം, കടൽപ്പാലം, തലങ്ങും വിലങ്ങുമുള്ള തോടുകൾ, അവയ്ക്ക് കുറുകെയുള്ള പാലങ്ങൾ, നീണ്ട ഇടിമുറിയാത്ത കടൽ തീരം, പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രകൃതി, ഇവയെല്ലാമായിരിക്കും കേഴ്സൺ പ്രഭുവിന് ആലപ്പുഴയെ കിഴക്കിൻ്റെ വെനീസിനോട് ഉപമിക്കാൻ പ്രചോദനമേകിയത്. കിഴക്ക് കോട്ടയം ജില്ലയിൽ നിന്നും തെക്ക് കൊല്ലം പഴയ കൊല്ലം ജില്ലയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 1987 ആഗസ്റ്റ് 17 ആലപ്പുഴ ജില്ല രൂപീകരിക്കപ്പെട്ടത്. ബ്രിട്ടീഷ് ഭരണനാളുകളിൽ ആലപ്പുഴ അറിയപ്പെട്ടിരുന്നത് ആലപ്പി എന്ന പേരിലായിരുന്നു. സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയൺമെൻറ്റ്, CSE, മൈസൂരു, പനജി എന്നീ നഗരങ്ങൾക്കൊപ്പം ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി ആലപ്പുഴയെ തിരഞ്ഞെടുത്തു. ഇനി ഇതേപോലത്തെ കുറേ കാര്യങ്ങൾ ഞങ്ങളുടെ ആലപ്പുഴനെ കുറിച്ച് പറയാനുണ്ട്, അതൊക്കെ പറഞ്ഞ അത്രയും തീരില്ല. പിന്നൊരു കാര്യം, ഇവിടെ കുറേ കാഴ്ചകൾ കാണാനുണ്ട്, അതൊക്കെ നിങ്ങൾ ഇവിടെ വന്ന് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പത്തനംതിട്ട പെണ്ണേ, പത്തനംതിട്ട പെണ്ണേ, തകതക പമ്പതനം വിളിയേ, തകതക കുന്നിൻ്റെ ഓമനയേ, തകതക പട്ടണ പെൺകുടിയേ. പത്തനംതിട്ട പെണ്ണേ, തകതക പമ്പതനം വിളിയേ, തകതക കുന്നിൻ്റെ ഓമനയേ, തകതക പട്ടണ പെൺകുടിയേ. നമസ്കാരം കൂട്ടുകാരെ, എന്നാ വിശേഷം? ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് പത്തനംതിട്ടയെ കുറിച്ചാണ്. പത്തനംതിട്ട എന്ന പേര് പത്തനമെന്നും തിട്ട എന്നും രണ്ടു നാമങ്ങളുടെ കൂടിച്ചേർന്ന രൂപമാണ്. ഇതിൻ്റെ അർത്ഥം നദീതീരത്തുള്ള ഭവനങ്ങളുടെ നിര എന്നതാണ്. 1982 നവംബർ 1 ആണ് കൊല്ലം ജില്ല വിഭജിക്കപ്പെട്ട്
പത്തനംതിട്ട ജില്ല രൂപീകൃതമായത്. പന്തളം രാജഭരണവുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന പ്രദേശമാണ് പത്തനംതിട്ട. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളുമായി പത്തനംതിട്ട ജില്ലാതിർത്തി പങ്കുവയ്ക്കുന്നുണ്ട്. പ്രശസ്ത കവി കടമനിട്ട, പിന്നെ പ്രശസ്ത നടനമായ മോഹൻലാൽ ഈ മണ്ണിലാണ് ജനിച്ചു വളർന്നത്. പിന്നെ നമ്മളുടെ ശബരിമലയും ഇവിടെയാണ് ഉള്ളത്. നന്ദി. നമസ്കാരം, ഞാൻ ശ്രീപാർവതി. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ കൊല്ലം ജില്ലയെ കുറിച്ചാണ് കേട്ടോ. എല്ലാരും കേട്ടിട്ടില്ലയോ കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടെന്ന്? എന്നാ പറയാനാ, അത്രയ്ക്ക് മനോഹരമാണെന്നു നമ്മുടെ കൊല്ലം. 1949 ജൂലൈ 1 കൊല്ലം ജില്ല രൂപം കൊണ്ടത്. കേരള ചരിത്രത്തിൽ തേൻവഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലവാ കൊല്ലം. നിങ്ങൾക്കറിയാവോ ഇബിൻ ബത്തൂത്ത ലോകത്തിലെ മികച്ച 5 തുറമുഖങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുത്തത് കൊല്ലം ജില്ലയാന്നേ. തോനെ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല. പിന്നെ ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമായ ചെന്തരുണി. പിന്നെ കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മില്ലായ പുനലൂർ പേപ്പർ മില്ല്. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ശാസ്താംകോട്ട കായൽ. ഇതെല്ലാം നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെയാണേ സ്ഥിതി ചെയ്യുന്നേ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം അറിയാവോ? ഇന്ത്യയിലെ പ്രശസ്തമായ ഇന്ത്യ ടുഡേ ഇംഗ്ലീഷ് വാരിക ഇന്ത്യയിലെ മികച്ച ജില്ലയായി തിരഞ്ഞെടുത്തതേ നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെയാന്നേ. അല്ലേ അല്ലേ അതിഥി? ആണോ? നില്ല് നില്ല്, കൊല്ലത്തെ കുറിച്ചിട്ട് എന്തുവാ പറയാ? കൊയിലോണെന്നറിയപ്പെട്ടിരുന്ന കൊല്ലം. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ 4 നഗരമല്ലയോ കൊല്ലം? ആന്നേ. കശുവണ്ടി വ്യവസായത്തിൻ്റെ ഇറ്റിലാന്നേ. അറിയാവോ കൊല്ലത്തിന് കൊല്ലവർഷത്തേക്കാൾ പഴക്കമുണ്ടെന്നാന്നേ അറിയപ്പെടുന്നേ. ഒരുപാട് ആത്മീയ നേതാക്കളുടെയും കവികളുടെയും ഒക്കെ ജന്മസ്ഥലമല്ലയോ കൊല്ലം? ആന്നേ. ചട്ടമ്പിസ്വാമികൾ, മാതാ അമൃതാനന്ദമായി, അതുപോലെ തന്നെ കവികളായി ഒ എൻ വി കുറിപ്പ്, ലളിതാംബി ഗന്ധർജനം, ശൂരനാട് കുഞ്ഞമ്പിള, അങ്ങനെ തോന്നെ. എന്തുവാ തോന്നിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ടേ? ജടായുപാറ, തെന്മല, പാലരി വെള്ളച്ചാട്ടം, അങ്ങനെ തോന്നെ. വെറുതെയാണോ കൊല്ലം കണ്ടവനെല്ലാം വേണ്ടെന്ന് പറയുന്നേ? ഇനി ഇനി തോനെ കാര്യങ്ങൾ ഞങ്ങളുടെ കൊല്ലം ജില്ലയെ കുറിച്ച് പറയാനുണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും ഇവിടെ കൊല്ലത്തേക്ക് വരില്ലേ? പ്രൗഢ ഗംഭീരമായ ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണ് തിരുവിതാംകൂറിനെ അങ്ങനെ വിശേഷിപ്പിക്കാം. ലോകത്തിലെ പുരാതനങ്ങളായ വൻകിട നഗരങ്ങളെ പോലെ മികച്ച സാംസ്കാരിക പാരമ്പര്യമുള്ളതാണ് തിരുവനന്തപുരം അഥവാ ട്രിവാൻഡ്രം. ഞങ്ങള് തിരുവനന്തപുരം എന്ന് വിളിക്കും. തിരുവനന്തപുരം കേരളത്തിൽ തന്നെ ഏറ്റവും വലുതും രാജ്യത്തെ ഏറ്റവും വൃത്തിയുമുള്ള നഗരത്തിലൊന്നാണ്. 1949 ജൂലൈ 1 തിരുവനന്തപുരം ജില്ല രൂപീകൃതമാകുന്നത്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ആസ്ഥാനം എന്ന പേരിലായിരുന്നു തിരുവനന്തപുരം ആദ്യം അറിയപ്പെട്ടിരുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിരവധി കാര്യാലയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ലോകത്തിലെ മികച്ച സ്വകാര്യ വ്യവസായ ശൃംഖലകളുടെ കാര്യാലയങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, കേരള സർവകലാശാല, ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, ഇവയെല്ലാം തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കെൽട്രോണും ടെക്നോ പാർക്കും നമ്മുടെ തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്ക്, ആദ്യത്തെ ഫിലിം സൊസൈറ്റി, രണ്ടാമത്തെ സ്റ്റുഡിയോ മെരിലാൻഡ് എന്നിവയെല്ലാം തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. തിരുമായലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ സംരംഭം തിരുവനന്തപുരം വിഴിഞ്ഞത്താണ് ആരംഭിച്ചത്. സാമൂഹിക സാംസ്കാരിക ചലച്ചിത്ര മേഖലയിലെ പല പ്രമുഖ വ്യക്തികളും തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ്. ഉള്ളൂരസ് പരമേശ്വരയ്യർ, ഒ എൻ വി കുറിപ്പ്, മോഹൻലാൽ, ജഗതി ശ്രീകുമാർ, പത്മരാജൻ, ഇവരെല്ലാം തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ്. നിലവറ നിറച്ച സ്വർണവും ചങ്ക് നിറച്ച സ്നേഹവുമുള്ള മനുഷ്യന്മാരുടെ നാട്. ഇവിടെ ആരോടോ ഒന്നും ചോദിക്കാറില്ല.
കേൾക്കാറുണ്ട്. ഭാഷകളൊക്കെ പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടിയാലോ. ഇവിടുത്തെ അണ്ണന്മാരും അക്കമാരും ചങ്കമച്ചന്തിമാരും ഇപ്പൊ ഞങ്ങൾ തിരുവനന്തപുരംകാരെ എല്ലാവർക്കും അറിയാലോ. ഞങ്ങളുടെ നാട്ടിൽ എല്ലാരും വരണ തന്നെ ഞങ്ങളെ സന്തോഷം. എന്നാ എല്ലാരും വരി, ഞങ്ങൾക്ക് സന്തോഷം തന്നെ. It's been 10 years, but I spend each day thinking, what if I hadn't gone?